ആറളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ് ഡ്രീം കണ്ണൂർ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആറളം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ടാണ് ഈ വിമുക്തി പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടുംബശ്രീയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് സംഘടിപ്പിക്കുന്നത്. മലയോര മേഖലയ്ക്കകത്ത്, ആറളം ഗ്രാമപഞ്ചായത്തിനകത്ത്, ആറളം ഫാം ഉൾപ്പെടെയുള്ള മേഖലയ്ക്കകത്ത് യുവാക്കളുടെ ഇടയിലുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെയും അവരുടെ കുടുംബങ്ങളെയും ബോധവൽക്കരണം നടത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ, അവരെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കുള്ള അവരുടെ രക്ഷിതാക്കൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആറളം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുമ പി വി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് അന്ത്യാംകുളം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇരിട്ടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സി രഞ്ജിത്ത് വിഷയാവതരണം നടത്തി. എക്സൈസ് ഇൻസ്പെക്ടർ സി രഞ്ജിത്ത് സമ്മാനദാനവും നിർവഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ സജേഷ് പി കെ നന്ദി പറഞ്ഞു. പുതിയൊരു ലക്ഷ്യത്തോടെ, അതായത് സ്കൂൾ കോളേജ് കുട്ടികളില് ലഹരിക്കപ്പുറം സ്വപ്നം കാണുക എന്നൊരു പുതിയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ നവംബറിൽ കേരളത്തിൽ തുടങ്ങിയ ഒരു പുതിയ പദ്ധതിയാണ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പൊ ഡ്രീമിന്റെ കൗൺസിലറാണ് ഞാൻ. എന്റെ പേര് അലീഷ. എന്നെ കൂടാതെ ഞങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ട്, ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്, അവർ പുറകിലുണ്ട്. അപ്പൊ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറെയൊക്കെ കൂടുതൽ അടുത്തറിയാനും അതെങ്ങനെ മറികടക്കാൻ അവരെ സഹായിക്കാം എന്നൊക്കെ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഡ്രീം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഓഫീസ് അങ്ങാടിക്കടവിലാണ്. അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജ് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഡോൺ ബോസ്കോ കോളേജ് കോമ്പൗണ്ടിലാണ് ഞങ്ങളുടെ ഡ്രീം പ്രൊജക്ടിന്റെ ഓഫീസ് വരുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഒരു നവംബർ തൊട്ട് കഴിഞ്ഞ ദിവസം വരെ കണ്ണൂർ ജില്ലയിലെ ഒരു 20 സ്കൂളുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ചില സ്കൂളുകളിൽ മാതാപിതാക്കൾക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.